പാർലമെന്റിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. വിവരാവകാശ നിയമത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കവുമായി വീണ്ടും കേന്ദ്ര സർക്കാർ. വിവാദത്തെ തുടർന്ന് നേരത്തെ പിൻവലിച്ച ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. നിയമത്തിലെ 13-16 വകുപ്പുകളിൽ ഭേദഗതി ചെയ്ത കമ്മീഷണർമാരുടെ സേവന കാലാവധിയും വേതന സേവന വ്യവസ്ഥകളും നിശ്ചയിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ബില്ലാണ് സർക്കാർ ഇന്ന് അവതരിപ്പിക്കുന്നത്. വിവരാവകാശ നിയമത്തിന്റെ പല്ലും നഖവും പിഴാനുള്ള നീക്കങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ശ്രമമാണ് കമ്മീഷനുകളെ സർക്കാരിന്റെ നിയന്ത്രണ പരിധിയിൽ കൊണ്ടുവരിക എന്നത്. ഇതിന് പ്രതിബന്ധം സൃഷ്ടിച്ചിരുന്നത് നിയമത്തിലെ 13-16 വകുപ്പുകളാണ്. വിവരാവകാശ കമ്മീഷണർമാരുടെ സേവനകാലാവധിയും വേതന സേവന വ്യവസ്ഥകളും ഈ വകുപ്പുകൾ വിവരിക്കുന്നു. ഇവ ഭേദഗതി ചെയ്ത് കമ്മീഷണർമാരുടെ സേവനകാലാവധിയും വേതന സേവന വ്യവസ്ഥകളും നിശ്ചയിക്കാൻ സർക്കാരിന് അധികാരം ചെയ്യുന്നതാണ് ഇന്ന് അവതരിപ്പിക്കുന്ന നിർദ്ദിഷ്ട ബിൽ. ഇതോടെ എപ്പോൾ വേണമെങ്കിലും നിയമിക്കാനും പിരിച്ചുവിടാനും സർക്കാരിന് അവകാശമുള്ള ഉദ്യോഗസ്ഥരായി വിവരാവകാശ കമ്മീഷണർമാർ ബലത്തിൽ മാറും. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കേണ്ട കമ്മീഷനെ ദുർബലമാക്കാനും വറുതിയിലാക്കാനും ഇതുവഴി സർക്കാരിന് സാധിക്കും. പേഴ്സണൽ വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ ലോക്സഭയിൽ ഇന്ന് അവതരിപ്പിക്കുക. ബാലിശവും മറ്റുള്ളവർക്ക് ദ്രോഹമുണ്ടാക്കുന്നതുമായ അപേക്ഷകൾ പരിഗണിക്കേണ്ടതില്ലെന്ന് 2009 കേന്ദ്ര സർക്കാരും അപ്രസക്തമായ അപേക്ഷകൾ ഒഴിവാക്കുന്നതിന് 2015 ലോക്സഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ചില നിയമ ഭേദഗതികൾ നിർദ്ദേശിച്ചിരുന്നു. പ്രതിഷേധത്തെ തുടർന്ന് അന്ന് മരവിപ്പിച്ച ഈ നിർദ്ദേശങ്ങൾ ഭേദഗതി പാസായതിനു ശേഷം ചട്ടങ്ങളുടെ ഭാഗമാക്കി ഉൾപ്പെടുത്താനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായാണ് സൂചന. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.